ആറാട്ടമ്മൻ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഈ സിനിമയിലേക്കുള്ള ഓഫറുകളൊക്കെ വരാറുണ്ട്? ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ അത് അഭിനയിക്കാൻ കഴിവുള്ളവർ പോയിട്ട് കാര്യമുള്ളൂ. ഞാൻ ഒരു ഫേമസ് ആയതുകൊണ്ട് മാത്രം അഭിനയിക്കണമില്ല. അപ്പോൾ അത് കഴിവ് വേണം, ഒന്നെങ്കിൽ കഴിവ് വേണം അല്ലെങ്കിൽ അതുപോലെ ഗ്ലാമർ വേണം. ഇത് രണ്ടും ഇല്ലാത്ത ആളാണ് ഞാൻ, അതുകൊണ്ടാണ് പോകാത്തത്. ആരുടെ ഒപ്പം അഭിനയിക്കാൻ താല്പര്യം പറഞ്ഞാൽ മഞ്ജു വാര്യരുടെ ഭയങ്കര ഇഷ്ടമാണ്, ആക്ഷൻ നടി ഭയങ്കര ഇഷ്ടമാണ്, അവരോപ്പം അഭിനയിക്കാൻ താല്പര്യമുണ്ട്. ഈ ഹണി റോസിൻ്റെ കൂടെ അഭിനയിക്കാൻ താല്പര്യം? ഹണി റോസിനോട് വല്ല ഐറ്റം സോങ്ങോ കടത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റില്ല. അവരങ്ങനത്തെ ആ ടൈപ്പ് റോൾസ് ചെയ്യുന്ന ആളാണ്. വല്ല ഐറ്റം സോങ്ങെല്ലാം അവർ ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടെ വേണമെങ്കിൽ അഭിനയിക്കാം. ഐറ്റം സോങ്ങ് ചെയ്യാൻ താല്പര്യമുണ്ട്? വല്ല ഒരു ഒന്നോ രണ്ടോ സീനിൽ അതൊക്കെ പറ്റുള്ളൂ, അഭിനയിക്കാൻ കഴിവൊന്നും എനിക്കില്ല. അല്ല ഒന്നോ രണ്ടോ സീനിൽ വല്ല ഐറ്റം സോങ്ങിൽ വല്ല മറ്റേ സണ്ണി ലിയോണ്ടോ പോവോ അല്ലെങ്കിൽ വല്ല ഹണി റോസിനോ പോവോ അല്ലെങ്കിൽ ദീപക് പാടിക്കാട്ടോ പോവോ അല്ലെങ്കിൽ ചെയ്യാം. ഇഷ്ടപ്പെട്ട നായിക ഏതാ? ഇപ്പോൾ എനിക്ക് മഞ്ജു വാര്യറാണ്. നല്ല നടിയാണ്, അവർ നല്ല നടിയാണ്, നല്ല നല്ല വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മഞ്ജു വാര്യരാണ് എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ്, ഫേവറേറ്റ് നടൻ മോഹൻലാൽ. മോഹൻലാൽ മഞ്ജു വാര്യർ ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്നിരിക്കുകയാണ്. ഇനി അവർ വരുമ്പോൾ മത്സരിച്ച് അഭിനയിക്കുന്നവരാണ്, രണ്ടുപേരുള്ള കഴിവുള്ളവരാണ്, അവരുടെ ഒരു കോമ്പിനേഷൻ വരാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് ഓഫറിൽ വന്നതാണ്. നമ്മൾ ഫേമസ് ആയതുകൊണ്ട് മാത്രം നമ്മളത് അഭിനയിക്കണമില്ല, അതിന് കഴിവ് വേണം അല്ലെങ്കിൽ അതുപോലെ ഗ്ലാമർ വേണം. രണ്ടും ഇല്ലാത്ത ആളാണ് ഞാൻ. അങ്ങനെ ഗ്ലാമർ സ്വയം തോന്നിയില്ലായ്മ, ഗ്ലാമർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കഴിവ് മതി. ഇപ്പോൾ മോഹൻലാലിന് വലിയ ഗ്ലാമർ ഇല്ലായിരുന്നു, ആദ്യ കാലത്ത് വന്നപ്പോൾ വളരെ മോശമായിരുന്നു, പക്ഷെ പുള്ളിക്ക് അഭിനയിക്കാൻ കഴിവുണ്ട്, അതുകൊണ്ടാണ് പുള്ളി പിടിച്ചത്. ഗ്ലാമർ ഫാക്ടർ അല്ല, ഗ്ലാമർ ഫാക്ടർ പ്രകാശ് രാജ് അങ്ങനെ എത്ര പേര് അഭിനയിക്കുന്നു, ഇപ്പോൾ ധനുഷ് എത്ര പേര് അഭിനയിക്കുന്നു. ഗ്ലാമർ അല്ല, ആ കഴിവുകളും വേണം. അല്ല ഇപ്പോഴത്തെ ഞങ്ങളൊരു കാഴ്ചപ്പാടിൽ കാണുമ്പോൾ അണ്ണൻ്റെ ഇവിടെയുള്ള ആംഗ്യങ്ങളുമായി ഫേസിലെ റിയാക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ആക്ടർ ആവുള്ളൂ. ഞാൻ ഒരു പ്ലേ ഡ്രാമയിൽ പോലും അഭിനയിച്ചിട്ടില്ല. ഞാൻ എന്തോ ഒരു സുപ്രഭാതത്തിലാണ് വൈറലായത്. പിന്നെ എനിക്ക് ഒരു സിനിമ കണ്ടിട്ട് വിശകലനം ചെയ്ത് റിവ്യൂ എടുക്കാൻ അറിയാം, അതുമാത്രമേ എനിക്കറിയുള്ളൂ. പോസിറ്റീവ് നെഗറ്റീവ് പറയാൻ അറിയാം, സിനിമയിൽ വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു ഫ്യൂച്ചറിലൊരു ആഗ്രഹം പറയുകയാണെങ്കിൽ ഏതൊരു നടിയുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളതാണ്. നമ്മളല്ലേ മഞ്ജു വാര്യരുടെ ഒപ്പം കിട്ടുകയാണെങ്കിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ മാധക റാണികളാണെങ്കിൽ വല്ല ഐറ്റം സോങ്ങും അല്ല, ഹണി റോസിൻ്റെ ഒപ്പമോ ദീപു പാടിക്കാൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ സണ്ണി ലിയോൻ്റെ ഒപ്പമോ അല്ല, ഒരു ഒന്നോ രണ്ടോ സീൻ വരുന്ന ഒരു ക്യാമിയോ റോളും ചെയ്യാം, അല്ലാതെ ഒരു ഉടനീളം ഫുൾ കാറ്റർ ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല. മറ്റേ പുതിയ മറ്റേ നടിമാരോടൊപ്പം അനശ്വര അങ്ങനെയുള്ളവരോടൊന്നും താല്പര്യമില്ല. അനശ്വരല്ലേ എൻ്റെ മോളാവാനുള്ള പ്രായമുണ്ട്, ഞാനായിട്ട് നിഗീര് പറഞ്ഞാൽ മോളാവാനുള്ള പ്രായമുള്ളവരായിട്ടൊക്കെ നയ്യ അത് ഇവിടുത്തെ മമ്മൂട്ടി മോളെല്ലാം അവിടെ അഭിനയിക്കും, പക്ഷെ നമ്മുടെ ഇവിടെ ആൾക്കാർ അഭിനയിച്ചാൽ ശരിയാവില്ല.